ഹലോ, ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ടൊവിനോ തോമസ്. ടൊവിനോ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ആദ്യം അത് പറയട്ടെ, ഏറ്റവും പുതിയ വിശേഷം എ ആറും എല്ലാവരുടെയും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഹൈപ്പാണ്. അപ്പം ഈ ഹൈപ്പ് ശരിക്കൊരു പ്രഷർ തരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഹൈപ്പ് ഇല്ല. അങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ പ്രൊമോഷൻ ചെയ്തത് കൂടുതൽ ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സിനിമേനെ പറ്റിയിട്ട് നമ്മളും ഭയങ്കരമായിട്ട് തള്ളിമറിക്കാൻ ഒന്നും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമയിൽ നമ്മൾ പോയിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുമായിരിക്കും. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നല്ല, പ്രേക്ഷകർക്ക് ഇതിനെ പറ്റി എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പം അതിന്റെ എവിടെയെങ്കിലും ഒരു പ്രഷറോ ടെൻഷനോ ഉണ്ടോ? ഈ സിനിമയ്ക്ക് മീറ്റ് ചെയ്യാവുന്ന എക്സ്പെക്ടേഷൻ ലെവല് ഇപ്പൊ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് അത് ഇപ്പൊ ഉള്ള എക്സ്പെക്ടേഷൻ ലെവലൊക്കെ ഉറപ്പായിട്ടും ഈ സിനിമ മീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല, അത് അവർക്കും അറിയില്ല. നമ്മൾ കൊടുത്തു നോക്കുകയാണ്, അവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഒരു 6 ഇയേഴ്സിന്റെ അല്ലേ ഒരു ജേണിയാണ്. 2017 തൊട്ട് ഞാൻ ഈ സിനിമയുടെ ഭാഗമാണ്. അതിനും മുമ്പ് സുജിതേട്ടൻ ഇത് എഴുതിയിട്ടുണ്ട്. 2017 എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്ന് മുതൽ നമ്മൾ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ എത്ര 18, 19, 20, 21, 22, 23, 24, 7 കൊല്ലമാണത്. അതെ, അപ്പൊ ഇപ്പം എത്തി തിരിഞ്ഞു നോക്കുമ്പോ എത്രമാത്രം സ്പെഷ്യൽ ആണ് AR-ഉം. ഭയങ്കര സ്പെഷ്യൽ ആണ്. ഞാൻ ഒന്ന് ആലോചിക്കുമ്പോ, നമ്മള് ഇത്രയും സമയവും ഇത്രയും എന്റെ എനർജിയും ഞാൻ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഈ സിനിമയോടും പ്രത്യേകിച്ചും പൊതുവെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഭയങ്കര സ്പെഷ്യൽ ആവുന്നത് ഇതിനു വേണ്ടിയിട്ട് ജിതിൻ, സുജിതേട്ടൻ ഇവരാണ് ഇത് ആദ്യം ഇത് കൺസീവ് ചെയ്തത്. എന്നെ ആദ്യമായിട്ട് ഈ കഥാപാത്രങ്ങളിലായിട്ട് കണ്ടത് ഇവരാണ്, അതായത് മനസ്സിൽ. അത് കഴിഞ്ഞിട്ടാണല്ലോ എൻ്റെ അടുത്ത് വന്ന് ഇത് പറയുന്നതും. അവരങ്ങനെ കണ്ടത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഭാഗമാകുന്നതും. ഞാൻ കുറേ ഫസ്റ്റ് ടൈമുകളുണ്ട് ഈ സിനിമയിൽ. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ 3 കഥാപാത്രം ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ ഒരു സിനിമയിൽ 3D സിനിമയിൽ അഭിനയിക്കുന്നത്. അതുപോലെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ സിനിമയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, നമുക്ക് പണ്ട് മുതലേ വേണ്ടപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ട്, ഈ സിനിമ കൊണ്ട് സൗഹൃദം ഉണ്ടായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് ഈ സിനിമ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അതെ, ശരിക്കും നമ്മളിതുവരെ ടൊവിനോ തോമസിനെ അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇന്നത്തെ പ്രസ് മീറ്റിൽ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ടച്ചിങ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ആ ഒരു മെമ്മറീസ് എല്ലാം, ആ ഒരു 6 വർഷത്തെ വർക്കും കാര്യങ്ങളൊക്കെ വന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ള ഇതുവരെയുള്ള സമയം എന്ന് പറഞ്ഞാല് അത്ര എളുപ്പമായിരുന്നില്ല. ബെഡ് ഓഫ് റോസസ് ആയിരുന്നില്ല. നമുക്ക് അങ്ങനെയല്ല ഈ സിനിമ. ഞങ്ങൾക്ക് ആർക്കും നല്ല കുറേ പ്രതിബന്ധങ്ങളും കുറേ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ട് അതിനെയൊക്കെ ഒരുമിച്ച് ഓവർകം ചെയ്തതിൻ്റെ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇമോഷൻ വന്നതും. ഞങ്ങൾ കുറേ തല്ലുകൂടിയിട്ടുണ്ട്, ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട്, കുറേ കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ലിറ്ററലി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. തല്ലുകൂടാന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് ഈ ചിരിച്ചതും കരഞ്ഞതും തല്ലുകൂടിയതും ഒക്കെ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ പറയുക, ഇതിനകത്ത് ആർക്കും ഒരു പേഴ്സണലി ഒന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇതുവരെയോ. ഈ സിനിമ നന്നാവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള അങ്ങനെയാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ആ പ്രസ് മീറ്റിൽ വന്നതും, ഒരുമിച്ച് തന്നെ നാളെ സിനിമ കാണാൻ പോകുന്നതൊക്കെ ഇത് ഞങ്ങളുടെ ഇപ്പോൾ എന്താ പറയുക, അത് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തല്ലുകൂടുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മറ്റേ ഒരു ദിവസം ഒരു അഡീഷണൽ ബാറ്റ അഡീഷണൽ ഒരു കോൾ ഷീറ്റും കൂടെ പോയിട്ടും അതിന് അവിടെ ഒരു ടാങ്ക് പൊട്ടി ലീക്ക് ആയത് കാരണം കൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് മുടങ്ങിയത് കൊണ്ടാണ്, ഷൂട്ടിംഗ് വൈകി പോയത് കൊണ്ടാണെന്ന് ആ സെറ്റിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ വരുന്നു. നെക്സ്റ്റ് ഡേ വന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് അഡീഷണൽ ബാറ്റ് വേണ്ട, ഒറ്റ ബാറ്റ് മതി. രാത്രി 2 മണി വരെ വർക്ക് ചെയ്ത ആൾക്കാരാണ്, 9 വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമായിരുന്ന ആൾക്കാർ 2 മണി വരെ വർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറയാണ് കുഴപ്പമില്ല, 9 വരെയുള്ള ബാറ്റ് മതി, നമ്മൾ കണ്ടതല്ലേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. എത്ര സിനിമകളിൽ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ എത്ര പേര് അങ്ങനെ പറയും. അങ്ങനത്തെ ഒരു ഒരു ബ്ലെസ്ഡ് ആയിരുന്നു എന്ന് പറയാൻ വേണേ ഞങ്ങളുടെ ക്രൂ.
യെസ്. അപ്പോൾ ഞാൻ സിബി സാർ കഴിഞ്ഞ തവണ സ്റ്റുഡിയോ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമലദളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഡാൻസ് പഠിക്കുന്നു രാവിലെ 4 മണിക്ക് ഇരുന്നിട്ടിട്ട്. ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും ഉറക്കം ഉറങ്ങില്ല, കാരണം മുകളിലാണ് റൂം. അപ്പോൾ ഈ താഴെ ചവിട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തോന്നി ഒരു സംഭവം പഠിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു. ലാലേട്ടനൊക്കെ ക്യൂട്ട് ലേണറും ഭയങ്കര ബോൺ ടാലൻ്റ് ഒക്കെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഈ സമയം എടുത്ത് ഞാൻ പഠിക്കും, പക്ഷെ സമയം എടുത്ത് പഠിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഇതിനകത്ത് കളരിപ്പായിട്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളും കളരിപ്പായിട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ആദ്യത്തെ ആളൊരു വാരിയറാണ്, സ്വാഭാവികമായിട്ടും അയാൾ ട്രെയിൻഡാണ്. രണ്ടാമത്തെ ആൾ അയാൾ ട്രെയിൻഡായിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആൾ കളരിപ്പായിട്ട് ഉപയോഗിക്കുന്നതും അയാളുടെ അയാളൊരു കള്ളനാണ്, ഒരു റിബലുമാണ്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് അയാൾ അതിന് വേണ്ടിയിട്ടാണ് അയാളുടെ മോഷണത്തിനും അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക അടിതടയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, അതിന് വേണ്ടിയിട്ടാണ് അയാളത് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ആളൊരു ട്യൂഷൻ മാഷാണ്, അയാൾക്കത് ഉപയോഗിക്കേണ്ടി വരുന്നത് സ്വയം രക്ഷയ്ക്കും, പിന്നെ ഒരു ഈ അംഗത്തല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അങ്ങനെ ഇതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ മൂന്ന് കഥാപാത്രങ്ങൾക്കും കളരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് കാരണം കൊണ്ടാണ് അത് പഠിക്കാൻ തീരുമാനിച്ചതും. പിന്നെ എനിക്ക് എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ തല്ലുമാരുടെ സമയത്ത് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് പറയുന്നത്. അവരന്ന് അതിനുള്ള സൗകര്യം ചെയ്തു തന്നു. അതുപോലെ എനിക്കിതിന് ശിവകുമാർ ഗുരുക്കള് സി ബി എൻ കളരി കൊല്ലം, അത് പുള്ളിയാണ് അതിൻ്റെ അവിടുത്തെ എന്താ പറയുക അത് നോക്കി നടത്തുന്നതൊക്കെ പുള്ളിയാണ്. പുള്ളി നല്ല തിരക്കുള്ളതാണ്, പക്ഷെ പുള്ളി ഈ സിനിമ തുടങ്ങുന്നതിനേക്കാളും ഒരു 2 മാസം മുമ്പ് ഞാൻ അദൃശ്യജാലങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി കൊല്ലത്തുനിന്ന് കാസർഗോഡ് വന്ന് പുള്ളി പുള്ളിയുടെ ഒരു ശിഷ്യനും പുള്ളിയുടെ മകനും എൻ്റെ കൂടെ വന്ന് ദിവസേന പ്രാക്ടീസ് ചെയ്യലും ഞാൻ അത് ഇതൊരു കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് യോഗയും കൂടിയാണ്. എനിക്കൊരു ഒരു തരത്തിലൊരു ഡിസിപ്ലിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കളരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ഈവൻ ആക്ടിങ്ങിൽ പോലും കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്തത് കുറേയൊക്കെ നമ്മളുടെ മസിൽസിൻ്റെ കൺട്രോളിലും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും മാത്രമല്ല എനിക്കും ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിലും ത്രൂ ഔട്ട് കളരി സീക്വൻസുകളും ഒക്കെ ഉള്ളതായതുകൊണ്ട് മിക്കവാറും ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകളും ഉള്ള ദിവസങ്ങളിലെല്ലാം എത്ര രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഉച്ചയ്ക്ക് വെയിലാണെങ്കിലും അല്ലെങ്കിൽ രാത്രി ഭയങ്കര തണുപ്പാണെങ്കിലും ഒക്കെ ഗുരുക്കളും മകനും ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചും കൂടെ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. നമ്മൾ ഒരു കുറേ പോസ്റ്റേഴ്സും നമ്മൾ ഒരു മൂവ്മെൻറ്റ്സും ഹാൻഡ് പൊസിഷനിങ്ങും ഒക്കെയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ ഗുരുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുക്കളും ഫൈറ്റ് മാസ്റ്ററും കൂടിയിട്ട് ചർച്ച ചെയ്തിട്ടാണ് പലപ്പോഴും ആക്ഷൻ സീക്വൻസുകളിൽ ഇതെങ്ങനെ വേണം മൂവ്മെൻറ്റ്സ് എന്നെല്ലാം തീരുമാനിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഷൂട്ട് തീരുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസത്തോളം കളരി പ്രാക്ടീസ് ചെയ്തു. ഞാൻ അതിനെ കാണുന്നത് ഈ സിനിമയിൽ നിന്നുള്ള എൻ്റെ ടേക്ക് അവേ, പ്രധാനപ്പെട്ട ടേക്ക് അവേ എന്ന് പറയുന്നത് എനിക്കൊരു ഒരു ലൈഫ് സ്കില്ലും കൂടെ ഉണ്ട് കളരിപ്പേറ്റ കൂടെ എനിക്കറിയാം എന്നുള്ളതാണ്. അതെ, ഞാനിപ്പോഴും ടോവിനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഒരു ലേണിംഗ് ഉണ്ടല്ലോ. അതിപ്പം എന്തിനു വേണ്ടിയിട്ടാന്നുള്ളതൊന്നുമല്ല, ചിലപ്പോൾ ചില സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫയർ ഭയങ്കര സ്പെഷ്യലാണ്. അതായത് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതെ, അപ്പം അതെങ്ങനെ പണ്ട് മുതലേ അങ്ങനെയാണോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്? കുറച്ച് കൗതുകമുണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. ഞാൻ അങ്ങനെ എന്നെ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പഠിക്കുന്ന ആളും അങ്ങനെയല്ല, പക്ഷെ സമയമെടുത്ത് പഠിക്കാൻ ഉള്ളൊരു എന്താ പറയുക ക്ഷമ എന്നല്ല ഞാൻ പറയുക, ഒരു താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നമ്മളൊരു ബാസ്കറ്റ് ബോൾ ഒരു ബോൾ എറിയുന്നു, വീഴുന്നില്ല, അപ്പോൾ ഒരു വാശി അത് വീഴുന്നവരെ അറിയണം എന്നുള്ളത്. അല്ല അത് അത്രേ ഉള്ളൂ. അതിപ്പോൾ ചിലപ്പോൾ 2-ാം തേറിൽ വീഴും, അപ്പോൾ ഞാൻ തിരിച്ച് പോവും, എനിക്കത് കൂടുതലില്ല. ചിലപ്പോൾ 10 തേറ് 100 തേർ അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് ആ ഒരു വാശിയാണ്, അത് ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു വാശി ഉള്ളതിൻ്റെ ഉള്ളിൽ. സീന് ഞാൻ മറ്റേ ഈ സിഗരറ്റ് വായൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്നത് അത് കണ്ടപ്പോൾ, അപ്പൊ നമുക്കത് കാണുമ്പോൾ ടോവി ഇത് ചെയ്യും, അത് ആദ്യം കിട്ടിയില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്തെങ്കിൽ അത് ചെയ്തെടുക്കും. ഞാൻ പണ്ട് പഠിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ സംഭവം, ബീഡി എടുക്കുന്നത് അത് ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ബീഡി വെച്ചിട്ടല്ല, അന്ന് തീപ്പെട്ടിക്കൊണ്ട് വെച്ചിട്ടാണ്, ബീഡി നമുക്ക് അന്ന് ആക്സസ് ഇല്ലല്ലോ. പിന്നെ ബീഡിക്ക് ആക്സസ് കിട്ടിയപ്പോ അപ്പോഴും ഞാനത് എന്റെ ഒരു ചെറിയ പാർട്ടി ട്രിക്കാണ്. അതെനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പൊ 50 സിനിമകൾ അഭിനയിച്ചു, അപ്പൊ ആദ്യം ക്യാമറയുടെ മുന്നിൽ വന്നത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അതേതായിരുന്നു? അത് പ്രഭുവിന്റെ മക്കൾ എന്നുള്ള സിനിമയിൽ സോഷ്യലിസം വന്നാൽ എന്ന് തുടങ്ങുന്ന പാട്ടില് ആ പാട്ട് സീനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വരാന്തയിലാണ് ആ ഷോട്ട് ആദ്യം എടുക്കുന്നത്. അത് കേരളർമ കോളേജില് ഒരു 2012 ജനുവരി 28 രാവിലെ ആണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ ക്യൂബിൽ വന്നത്. അന്ന് തോന്നിയൊരു ഫീൽ എന്തായിരുന്നു?
ഭയങ്കര പേടി, നമ്മളെ തെറ്റിച്ചിട്ട് റീടേക്ക് എടുക്കേണ്ടി വരല്ലേ, അങ്ങനത്തെ അതാണ് ഫസ്റ്റ് പേടി. പിന്നെ എങ്ങനെ ക്യാമറയിൽ കാണാൻ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ ചിന്തകൾ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഫ്രണ്ടിലല്ല, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വരിയിലാണ് നിൽക്കുന്നത്. അപ്പം എങ്ങനെ നമ്മുടെ മുഖം കാണുമോ, എത്രത്തോളം കാണും, ഇതെങ്ങനെ എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസും ഒക്കെയാണ്. പക്ഷേ ഒരു പാട്ട് സീൻ ആയത് കാരണം കൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ നടന്നാൽ മതി, ഒരു മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നതാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഷോട്ട്. അപ്പൊ എന്നോ കണ്ടൊരു സ്വപ്നം ഒരു ജീവിതമാണോ ഇപ്പം ടോവിനോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറയാം എന്റെ വീട്ടുകാരോട്, എന്നോ ഞാൻ കണ്ട ഒരു മട്ടൻ സ്വപ്നം, ആ സ്വപ്നമാണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അന്ന് എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു എന്തോ ഇറങ്ങിക്കോ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ വരും വരായകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലായ്മയായിരിക്കാം. പക്ഷെ എപ്പോഴും ഞാൻ കരുതുന്നത് നമ്മളുടെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ ആ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന എൻഡ് റിസൾട്ടാണ് നമ്മളുടെ നമ്മൾ ധീരനാണോ മണ്ടനാണോ എന്ന് തെളിയിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, അതിൽ ഞാൻ സക്സസ്ഫുൾ ആയാൽ ധീരൻ, സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മണ്ടൻ. ഒരേ കാര്യം ചെയ്തിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മണ്ടനും ധീരനും ഒക്കെ ആവുന്നത്. സക്സസ്ഫുൾ ആയതുകൊണ്ട് ധീരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, സക്സസ്ഫുൾ ആയില്ലായിരുന്നെങ്കിൽ എല്ലാവരും മണ്ടനെ വിളിച്ചേനെ. അതേപോലെ ഇപ്പം ധ്യാൻ ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു, അതായത് ടോവി എന്ന് പറയുന്നത് ഒരാളുടെ സഹായം ഇല്ല, അത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്ന ഒരു കമന്റ് പറഞ്ഞു. അതേപോലെ പൃഥ്വി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ടോവിയാണ്, അല്ലെങ്കിൽ ഒരു എനിക്ക് എന്താ പ്രതീക്ഷയുള്ള ഒരാളാണ്. അപ്പം ഇവരുടെ കൂടെയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ധ്യാനിന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് നമ്മളുടെ അത് ഞാൻ ഇന്നാളാ കഥയിൽ പറയുകയും ചെയ്തു. അപ്പം ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ മറ്റിവിടെയാണെന്ന് തോന്നുന്നു, നമ്മുടെ ഗോൾസൂക്കിലോ അങ്ങനെ ചെയ്തു. അപ്പം അവിടെ വെച്ച് ഇങ്ങനെ ധ്യാൻ അപ്പം അന്ന് തീരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ദേ ശ്രീനിവാസിൻ്റെ മോനെ ധ്യാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് അന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം പക്ഷേ എനിക്ക് ഏറ്റവും നല്ല വൃത്തി അത് ഇതെനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ, ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് കൂടുതൽ ഓർമ്മ വന്നത്. എനിക്ക് നല്ല ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ എന്നും എൻ്റെ മൊയ്തീൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത്, അപ്പം അന്ന് എനിക്ക് ബേസിലൊന്നും പരിചയമില്ല. അപ്പോൾ കുഞ്ഞുരാമായണത്തിൻ്റെ സെറ്റിൽ അന്ന് രൂപേഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ രൂപേഷേട്ടനെ കാണാൻ വേണ്ടിയിട്ട് സെറ്റിലല്ല, അവർ താമസിക്കുന്ന ഹോട്ടലിൽ, അപ്പോൾ ആ ഹോട്ടലിൽ തന്നെയാണ് രാജുവേട്ടൻ താമസിച്ചിരുന്നത്, ഞാൻ വേറെ ഹോട്ടലിൽ താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഞാനും രാജുവേട്ടൻ്റെ കൂടെ അന്ന് ഈ ഹോട്ടലിലേക്ക് വന്നു. എന്നിട്ട് രാജുവേട്ടൻ റൂമിലേക്ക് പോയി, അപ്പോൾ ഞാനിവിടെ ഇവരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ രൂപേഷേട്ടനെയും ഒക്കെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ എത്രയോ നാളായിട്ട് പരിചയമുള്ള പോലെ അത്രയും സ്നേഹത്തിലാണ് ധ്യാൻ ഹാ കളിയാ എന്നിട്ട് വന്ന് എനിക്ക് അത് എനിക്ക് ഭയങ്കര. ഞാൻ അന്ന് വളരെ ചെറിയ ആർട്ടിസ്റ്റാണ്, അന്ന് എന്നും എൻ്റെ മൊയ്തീനിലെ അപ്പു എന്നുള്ള കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു വാംത്ത് കിട്ടിയിരുന്നു. അന്ന് ഹാ കളിയാ എന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അത്രയും അടുപ്പം ഞങ്ങൾ തമ്മിലില്ല, പക്ഷേ ആ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ തമ്മിൽ അതിന് രണ്ടാമത്തെ തവണയാണ് കാണുന്നത് തന്നെ, പക്ഷെ ആ ഒരു വാമത്ത് എനിക്ക് ഫീൽ ചെയ്തു. അന്ന് തന്നെ ഞാൻ വിനീതേട്ടനെയും നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇവനിവിടെ ഫുൾ ബഹളവും ഹാപ്പി ആയിട്ട്, വിനീതേട്ടൻ അപ്പുറത്ത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഉറങ്ങാനുള്ള പരിപാടി ലൈറ്റ് ഓഫ് ആക്കി. അപ്പോൾ ഞാൻ ചെന്ന് ശല്യപ്പെടുത്തില്ല ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വന്നിട്ട് ഇവൻ്റെ അടുത്ത് ഇവിടെ ഞങ്ങൾ കുറേ നേരം പ്രധാനം പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാടൊന്നും സമയം ചിലവഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ചിലവഴിച്ചിട്ടുള്ള സമയങ്ങളെല്ലാം എനിക്ക് ആ ഒരു വാമത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ ഒരു ദിവസം ഞാനും എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടനും കസിൻസും, ഞങ്ങളൊരു 10-15 പേരെങ്കിലും ചുരുങ്ങിയതുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിലും ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് ലിഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ചേട്ടൻ ചേട്ടനെ കണ്ടപ്പോൾ ധ്യാൻ തോക്കര ചേട്ടനല്ലേ എന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ധ്യാനാണെങ്കിലും ഭാര്യയും കൊച്ചുമായിട്ട് ഇവിടെ സ്റ്റേക്കേഷനും വന്നേക്കുന്ന ആൾ, എന്നിട്ട് ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ റൂമിലേക്ക് വരും. അപ്പോൾ പിന്നെ മുകളിലുള്ള എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ ധ്യാൻ സിനിമ നടനാണ്, എല്ലാവർക്കും എല്ലാവരും എൻ്റെ കൂടെയുള്ള കസിൻസ് വരുന്ന സിനിമയുടെ അതിൽ ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ഞാനാണ് അവർക്ക് അറിയാവുന്ന ആകെയുള്ള സിനിമക്കാരൻ, ധ്യാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ്. അത് ധ്യാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയാവുന്ന ധ്യാനിതിൽ എന്നെ മാത്രമേ അറിയുള്ളൂ. ഞാനിത് ഇങ്ങനെയായിരിക്കും, ഇവനത് ഓക്കെ ആയിരിക്കുമോ, ഒരു ഫോർമുല ആയിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്ന സമയത്ത്
ധ്യാനം അവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ ഒന്നും ആരും ശ്രദ്ധിക്കണില്ല. ഇവര് ഭയങ്കര സുഹൃത്തുക്കളാ, എന്റെ കസിൻസും എന്റെ ചേട്ടനും ഇവരും ധ്യാൻ ഇങ്ങനെ കഥകൾ പറയാ. നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ അല്ലേ കഥ കേട്ട് പറയുക, ഞങ്ങൾ അതിന് മുമ്പേ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കുക എന്ന് പറയണത് അത് ഭയങ്കര അടിപൊളിയാണ്. അയാൾ ചെല്ലുന്ന സ്ഥലം അയാൾ ഓൺ ചെയ്യുക എന്ന് പറയണത് അത് ആണ് എനിക്ക് ധ്യാൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പോഴും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ വിളിച്ചു ഒരുപാട് നന്ദിയുണ്ട് എന്നെ പറ്റി ഇത്ര നല്ലതൊക്കെ പറയണത്. കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ, അപ്പൊ പറയാൻ കാണിച്ച മനസ്സിന്. പക്ഷെ അതും പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, പറഞ്ഞല്ല അവന്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, രാജുവേട്ടൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊരു സെവൻത് ഗ്രേഡ് സമയത്താണ് രാജുവേട്ടനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതലും ഇന്ന് വരെയും പുള്ളിയുടെ സ്പേസിലേക്ക് അങ്ങനെ ബാർജിൻ ചെയ്ത് ഏ ബ്രോ എന്ന് പറഞ്ഞിട്ട് തോളത്ത് ഇടാനുള്ള ആ സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും എടുക്കില്ല. ഞാൻ ആ റെസ്പെക്ട് തന്നെയാണ് രാജുവേട്ടനെ എപ്പോഴും കാണുന്നത്. കാര്യം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലാതെ പുള്ളിയുടെ സ്പേസിലേക്ക് കയറി പുള്ളിയുടെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഞാൻ ആരുടെയും സ്പേസിലേക്ക് അങ്ങനെ പോകാറില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ തമ്മിൽ. അല്ലാതെ ഒന്ന് സിനിമയോടുള്ള എൻ്റെ സ്നേഹത്തിനും എൻ്റെ കാഴ്ചപ്പാടിലും ഒരു വലിയ ഇൻഫ്ലുവൻസ് രാജുവേട്ടനാണ്. സെവൻത് ഗ്രേഡ് സമയത്ത് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ പലപ്പോഴും മറ്റ് ഇൻഡസ്ട്രികളിൽ പോയി വർക്ക് ചെയ്യുന്നതും സിനിമേനെ മലയാള സിനിമ പുറത്തേക്കും കൂടെ പോകണം, മലയാള സിനിമയ്ക്ക് അതിനുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ ഫോം ചെയ്യുന്നതിന് ഒരു പ്രിലിമിനറി ചിന്തകൾ എൻ്റെ തലയിലേക്ക് കിട്ടുന്നത് രാജുവേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അതിനുശേഷം ഇതിൽ നിന്നുള്ള സിനിമയിലേക്കും പുള്ളി തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. ഞാൻ അവിടെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പുള്ളി തന്നെയാണ് അതൊക്കെ സോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്തത്. അത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ രാജുവേട്ടന് ഒരു മെസ്സേജ് അയച്ചു. കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടിട്ട് തീരാറായി, തീർന്നു ഓൾമോസ്റ്റ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ മൊയ്തീൻ. ഞാനാണെന്ന് ഞാൻ അഭിനയിച്ച ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതൊരു മുഴുവൻ സിനിമയായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാനത് കഴിയുമ്പോൾ മെസ്സേജ് ചോട്ടെ കലക്കിയിട്ടുണ്ട് പടം, നല്ല രസമുണ്ട് പടം, എനിക്ക് ഭയങ്കര വർക്കായി, എൻ്റെ ക്യാരക്ടറിനും നല്ല അപ്രിസിയേഷനൊക്കെ കിട്ടുന്നുണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിങ് മീ, എനിക്ക് ഇനി നല്ല ഉഗ്രൻ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സൊക്കെ കിട്ടാനായിട്ട് ഈ സിനിമ കാരണവും, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ മെസ്സേജ് ഇപ്പോൾ പുള്ളി ഇട്ടു. എനിക്ക് റിപ്ലൈ ചെയ്ത് നിനക്ക് ഇനി വരാൻ പോകുന്നത് ലീഡ് റോൾസ് ആയിരിക്കും, ഇപ്പോൾ ജ്യൂസ് വൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ചേട്ടാ, ഞാൻ സപ്പോർട്ടിങ് റോളല്ലേ ചെയ്തത്, പിന്നെ എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ലീഡ് റോൾസ് വരുന്നത് എന്ന് ചോദിച്ചാൽ നീ കണ്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ എന്നുവെച്ചാൽ വെരി നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ കേൾക്കുന്ന കഥകളിൽ ഒരു 90% എനിക്ക് ലീഡ് റോൾസ് ആയിരുന്നു വന്നത്. ആ സിനിമ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു വഴിത്തിരിവാണ് ഞാൻ പറയണേ. അത് എനിക്ക് മനസ്സിലാവുന്നതിനേക്കാൾ മുമ്പ് രാജുവിനോട് മനസ്സിലായിരുന്നു. വേറെ ഇപ്പോൾ എസ്ര എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ സമയത്ത് അത് ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിൽ ചെയ്തതാണ് ആ സിനിമ. പക്ഷെ ആ ക്യാരക്ടറിന് എന്നെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടറോട് രാജുവേട്ടൻ പറഞ്ഞില്ല, അവൻ നായക വേഷങ്ങൾ ചെയ്യണമെന്ന്, ചെറിയ വേഷങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് രാജുവേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. വേറെ ഒന്നും വേണ്ട, നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അതെ, ഇപ്പം ടോവിയുടെ ഇന്റർവ്യൂവില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരായി മാറി ബേസിൽ ജോസഫ്. അതേപോലെ ബേസിലിന്റെ ഇന്റർവ്യൂവിലും നമ്മൾ ടോവിനെ പറ്റി ചോദിക്കുന്നതാണ്. അപ്പം ഇതിന്റെ ഈ ടീച്ചറും ട്രെയിലറിന്റെ ഒക്കെ താഴെ വന്ന കമന്റ്സിൽ മിന്നൽ മുരളി പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന സിനിമ എന്നൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ പടുത്ത് വൈറലായ ഒരു വീഡിയോ ആണ് പൂജയുടെ സംഭവം. അത് ആക്ച്വലി എന്താണ് സംഭവിച്ചത്? അല്ല അത് ഞാനെന്ന് വെച്ചാല് പൂജയുടെ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ അപ്പൊ എൻ്റെ അപ്പൻ അതിങ്ങനെ തൊഴിലുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കൈ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് അപ്പൻ തിരിച്ച് കൈയെടുത്തപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്ക് സാധനം ലേറ്റായി പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് ഇവന്റെ മുമ്പിൽ വെച്ചായി പോയി എന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നം. അത് അത്രയും വൈറലായി കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങൾ അതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ ചെയ്തിരുന്നു? സംസാരിച്ചിരുന്നു. അതായത് അവനത് ഭയങ്കരമായിട്ട് അല്ല, അതിനകത്ത് ശരിക്കും നല്ല ഒരു ഒരു കോമഡി ഉണ്ടായിരുന്നു. എനിക്കും അത് കാണുമ്പോ എനിക്ക് ചിരി വന്നത് സംഭവത്തിനേക്കാൾ കൂടുതൽ ചിരി വന്നത് വെച്ചാൽ ബേസിലിന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ. അവന് കിട്ടി ഒരു പോയിന്റ് കിട്ടി. അതായത് എനിക്ക് എന്നെ കളിയാക്കുന്ന ഒരു തമാശയാണെങ്കിൽ പോലും അത് ഇതല്ല, ഞാൻ പറഞ്ഞ ഏത് തമാശയാണെങ്കിലും ഞാൻ ഫസ്റ്റ് ചിരിക്കും, എന്നിട്ടേ ഒഫൻഡഡ് ആവുള്ളൂ. എനിക്ക് തമാശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട നല്ല ശുദ്ധഹാസ്യത്തിനൊന്നും ഞാൻ ഒഫൻഡഡ് ആവുകയില്ല കേട്ടോ. എനിക്കത് എനിക്കും ഞാൻ അതിലെ ഹ്യൂമറാണ് കൂടുതൽ എന്റെ മനസ്സിലേക്ക് കയറുക. അപ്പൊ അതുപോലെയാണ് ഈ സംഭവത്തിൽ ചമ്മിയത് ഞാനാണെങ്കിലും അതിനകത്തൊരു കാഴ്ചയിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു. എന്റെ അമ്മയൊക്കെ സൈഡിൽ
ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ അത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ബേസിലായിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിപ്പോ ഞങ്ങള് കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതും ഒക്കെയാണ്, അപ്പൊ സിനിമ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് വന്നിട്ടുള്ള രണ്ട് സ്മോൾ ടൗൺ ബോയ്സ്. അതെ, ബത്തേരുന്നു മറ്റേ മലയാള സിനിമയിലേക്ക്. ഞങ്ങൾ ഏകദേശം ഒരു സമയത്ത് സിനിമയിലേക്ക് വന്നു, ഒരുമിച്ച് രണ്ട് സിനിമകൾ ചെയ്തു. അവൻ ഡയറക്റ്റ് ചെയ്ത രണ്ട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. അതല്ലാതെ ഇപ്പൊ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ നമ്മുടെ ഡിയർ ഫ്രണ്ടിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് എവിടെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്ന തമാശകൾ അവന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ പറയുന്ന തമാശകൾ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും ഉള്ളൊരു ഗുണം. അവൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഡയറക്ടറിന് ഭയങ്കരമായിട്ട് സറണ്ടർ ചെയ്യുന്നതാണ് ഞാൻ. അപ്പൊ ആ സമയത്ത് എനിക്കറിയാം ബേസിൽ എന്നെ പേഴ്സണലിയും അറിയാവുന്നതായിരുന്നു കൊണ്ട് എന്റെ പെർഫോമൻസിൽ എന്താണ് കൂടുതലായിട്ട് വേണ്ടതെന്ന് എനിക്ക് എന്നോട് പറയാനായിട്ട് ചോദിച്ച് മേടിക്കാനും പറ്റുന്ന ഒരാളാണ്. അതിൻ്റെ ആയിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടാവും. അതുപോലെ ഇപ്പൊ ഇന്ന് ഞങ്ങളൊരു ഇന്റർവ്യൂ ഒരുമിച്ച് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു തമാശ പറയാൻ പോകുമ്പോഴത്തേക്കും അവൻ ആ തമാശ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പോലത്തെ അത് ചിന്തിക്കുന്നതുവരെ പോലെ ഞാൻ പറഞ്ഞ തമാശ ചളികളാണ്. പക്ഷെ ചളി പോലും ചളിയിലും വരെ ഒരു പൊരുത്തമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമയില് ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ പാടാണ്. ഇപ്പൊ ഒരു സിനിമയില് മൂന്ന് ക്യാരക്ടേഴ്സ് ചെയ്യുക, അതും അതെ അത് അതിനേക്കാളും പാടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് ശരിക്കും ഒരു ധൈര്യം വേണമെന്ന് തോന്നുന്നു, കാരണം ഓരോ ക്യാരക്ടേഴ്സും മറ്റേതിനെ പോലെ ഇരിക്കാനും പാടില്ല, ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കണം. സോ അത് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെട്ട ജിതിന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡയറക്ടർ ജിതിന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ടോപ്പിക് നമ്മൾ ഈ സിനിമയിൽ എങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷെ എന്ത് ചെയ്യണ്ട എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഞാൻ പറയാം. അപ്പോൾ എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ ലൈഫിലുള്ള മാനറിസംസ്, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾ കാണുന്നു, അല്ലാതെ എൻ്റെ പേഴ്സണലി അറിയാവുന്നവർ കാണുന്നു, അങ്ങനത്തെ മാനറിസംസ് അല്ലാതെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ വരുന്നിട്ടുള്ള മാനറിസംസ് അല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ട് വേണം. പക്ഷെ അത് ഈ മൂന്ന് സിനിമയിലും വരുന്ന സമയത്ത് അല്ല, മൂന്ന് ക്യാരക്ടേഴ്സിലും വരുന്ന സമയത്ത് വ്യത്യസ്തമായിരിക്കും വേണം. ഇതാണ് എൻ്റെ അടുത്ത് അവൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ കുറേ കാര്യങ്ങൾ നീ വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ അതേസമയം അതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നെനിക്ക് ആ സമയത്ത് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തും എനിക്ക് ചെയ്യാം ഇതൊഴിച്ച് എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ ഈ മൂന്ന് ക്യാരക്ടേഴ്സിനും. ഒപ്പം നമ്മൾ വെറുതെ വന്ന് ചെയ്യുകയല്ലായിരുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്തും റിഹേഴ്സ് ചെയ്തും ഒക്കെയാണ് ചെയ്തിരുന്നത്. എന്നിട്ടും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ജിതിന് തോന്നുന്നു അതിൽ ഇത്ര ടോനോ തോമസ് വന്നു, അതിൽ മറ്റേ ഈ സാധനം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ 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 മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ വീണ്ടും റീടേക്ക് എടുക്കും. അങ്ങനെ റീടേക്ക് ചോദിക്കാനും വാങ്ങിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആദ്യത്തെ വർക്ക് അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. ജഗദീഷ് ചേട്ടനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും ഭയങ്കര കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് മുമ്പ് എന്നുള്ളല്ലാതെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല ഇത്രയും നാളായിട്ടും. ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലാണ് കൂടുതൽ അങ്ങനത്തെ ഒരു കൊല്ലനും കള്ളനും കൂടിയുള്ള ഡെഡ്ലി കോംബോ എന്ന് ഹരീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ പറയണുണ്ട്. അപ്പോൾ ആ കൊല്ലനും കള്ളനുമാണ്, പുള്ളി കൊല്ലൻ ഞാൻ കള്ളൻ. അപ്പം എനിക്ക് മോഷണത്തിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസ് ഒക്കെ ഉണ്ടാക്കി തരിക്കും, എൻ്റെ കൂടെ സന്തോഷകാരിയായിട്ട് ഒരു ബാറ്റ്മാൻ റോബിൻ പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അതിന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ജഗദീഷ് ചേട്ടനെയാണ് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ജഗദീഷ് ചേട്ടനെ. നമ്മൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സിനിമകളിൽ കാണുന്ന ഒരാൾ, പക്ഷെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ചാടകളോ ഒരു പരിപാടികളോ ഇല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വന്ന അതേ ഒരു എന്താ പറയുക, അത്രയും ഈസി ആയിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ട്. പുള്ളിയുടെ കൗതുകവും പുള്ളി ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളും. ഇപ്പോൾ ലൊക്കേഷനിൽ ഒരു ദിവസം ഒരു പുള്ളി, അപ്പം പുള്ളി രാവിലെ പണിക്ക് പോയി കഴിഞ്ഞിട്ട് കടലിൽ പോയി വന്നിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാം. പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പുള്ളി ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമുക്കും ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആയിരിക്കുന്നു, പുള്ളിയുടെ അടുത്ത് പുള്ളി ഈ പറഞ്ഞ ആൾ ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ട്, എന്താണ് ഒഫൻഡഡ് ആകുമോ, അതിനത്ര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ എന്തെങ്കിലും പറയും. അപ്പോൾ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ആരൊക്കെ ഉണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇപ്പുറത്തിരിക്കുകയാണ്, പുള്ളി കണ്ടിട്ടില്ല, വേറെ മേക്കപ്പും ഒക്കെ ഏതെങ്കിലും മനസ്സിലായിട്ടില്ല. ജഗദീഷ് ചേട്ടനുണ്ട്, ഏത് നമ്മൾ സിദ്ദിഖ് മുകേഷ് ജഗദീഷ്, ആ ജഗദീഷാണോ?
അതായത് പുള്ളിയുടെ പൊടിയൊക്കെ നരപ്പിച്ച് പല്ലിലൊക്കെ കറയൊക്കെ ആയിട്ട് മേക്കപ്പിൽ പുള്ളിനെ വേറെ ഒരു ടെൻഷനാണോ ചേട്ടാ മേക്കപ്പ്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഇപ്പൊ ചേതിഷേട്ടൻ ഒഫൻഡ് ആവുമോ അത് പുള്ളിക്ക് ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ള നമുക്ക് വിടുന്നു. ചേതിഷേട്ടൻ വളരെ കൂളായിട്ട് അയാളെ ഡീൽ ചെയ്തു. അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറഞ്ഞു. അയാൾക്ക് ഒരു പാട്ട് വരെ പാടിക്കൊടുത്തു ഏകാന്ത ചന്ദ്രിക. അതായത് അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭയങ്കര അനുകരണീയമാണ്. നമുക്കത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആദരണീയമാണ്, നമുക്ക് ഭയങ്കര അഡ്മിറേഷൻ തോന്നി എനിക്ക് അത് കണ്ടപ്പോ. പിന്നെ മലയുടെ മുകളിലേക്ക് ഓടിക്കയറുന്നു. രൂപത്തിൽ പുള്ളി വളരെ എങ്ങായിട്ട് തന്നെയാണ് ഇപ്പോഴിരിക്കുന്നത്. പക്ഷെ നമ്മൾ പുള്ളിയുടെ ഏജിനെ കൺസിഡർ ചെയ്യണമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ പുള്ളിയുടെ ഫിസിക്കലിയും പുള്ളി അത്രയും ഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് കയറുന്ന നടന്നിങ്ങനെ കയറണം. അതിൻ്റെ മൂന്ന് നാല് റീടേക്ക് എടുക്കുമ്പോഴും ഒരു പരാതിയും ഇല്ലാതെ പുള്ളി അതെടുത്തു. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഉള്ളൊരു, അവരിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് ചെയ്യാനായിട്ട് അതിന് എന്താണ് വാട്ട് എവർ ഇറ്റ് ടേക്സ് അത് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എ ആർ എം സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? വാജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കുറേ നാളത്തെ കാത്തിരിപ്പിനും ഒക്കെ ശേഷം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ പരമാവധി നന്നായിട്ട് തന്നെ ആ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സിനിമ കണ്ടെടുത്തോളം ഞങ്ങൾ വളരെ ഹാപ്പിയും ആണ്. ഞങ്ങൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് തന്നെയാണോ വേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. അത് നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങളതിങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കും. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാല് പേരോട് പറയും. ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.